മഹാരാഷ്ട്രയിലെ വിവാദ IAS ഉദ്യോഗസ്ഥ പൂജ ഖേദ്കറെ സിവിൽ സർവീസിൽ നിന്ന് കേന്ദ്ര സർക്കാർ പുറത്താക്കി. IAS പരീക്ഷയ്ക്കായി വ്യാജ സർട്ടിഫിക്കറ്റുകൾ നൽകിയെന്ന് കണ്ടെത്തിയതിനെ തുടർന്നാണ് നടപടി. വ്യാജ നോൺ ക്രീമി ലെയർ OBC സർട്ടിഫിക്കറ്റ്, കാഴ്ചാവൈകല്യമുണ്ടെന്നതിന് വ്യാജ മെഡിക്കൽ സർട്ടിഫിക്കറ്റ് എന്നിവ നൽകിയെന്നാണ് കണ്ടെത്തൽ. ഇന്ത്യൻ അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് റൂൾ 12 പ്രകാരമാണ് പൂജയ്ക്കെതിരെ അടിയന്തര നടപടി സ്വീകരിച്ചത്. പൂജയ്ക്കെതിരെ ഉയർന്ന വ്യാജ സർട്ടിഫിക്കറ്റ് ആരോപണങ്ങൾ കഴമ്പുണ്ടെന്ന ദില്ലി പോലീസിന്റെ കണ്ടെത്തലിനെ തുടർന്നാണ് നടപടി. 2022 IAS പ്രവേശനത്തിന് സംവരണം ലഭിക്കാനായി കോടിക്കണക്കിന് രൂപയുടെ സ്വത്തുണ്ടായിരുന്നിട്ടും വ്യാജ OBC സർട്ടിഫിക്കറ്റും വ്യാജ മെഡിക്കൽ സർട്ടിഫിക്കറ്റും പൂജ സമർപ്പിച്ചത്. IAS ട്രെയിനിങ്ങിനായി മഹാരാഷ്ട്രയിലെത്തിയപ്പോഴാണ് പൂജ വിവാദങ്ങൾക്കിടയിൽപ്പെടുന്നത്. പൂനെ സബ് കളക്ടറായി നിയമിച്ച പൂജ സ്വകാര്യ വാഹനത്തിൽ ബീക്കൺ ലൈറ്റ് ഉപയോഗിക്കുകയും പ്രത്യേക കാറും മുറിയും അനുവദിക്കണമെന്ന ആവശ്യമുയർത്തുകയും ചെയ്തത് വലിയ വിമർശനങ്ങൾക്കിടയാക്കിയിരുന്നു. വിവാദം കനത്തതോടെ പൂജയെ പൂനെയിൽ നിന്നും മടക്കി വിളിച്ച് അന്വേഷണം പ്രഖ്യാപിച്ചു. തുടർന്നാണ് പ്രവേശനത്തിന് ഹാജരാക്കിയ സർട്ടിഫിക്കറ്റുകൾ വ്യാജമാണെന്ന് തെളിഞ്ഞത്. ഇതോടെയാണ് സർവീസിൽ നിന്നും പൂജയെ പുറത്താക്കിയത്. പൂജയുടെ സെലക്ഷൻ UPSC റദ്ദാക്കുകയും പരീക്ഷകളിൽ നിന്നും ആജീവനാന്ത വിലക്കേർപ്പെടുത്തുകയും ചെയ്ത് ഒരു മാസത്തിന് ശേഷമാണ് കേന്ദ്ര സർക്കാർ നടപടി. എന്നാൽ തനിക്കെതിരെ ഉയർന്ന പരാതികളെ തുടക്കം മുതലേ എതിർത്ത പൂജ തന്നെ അയോഗ്യയാക്കാൻ UPSC കഴിയില്ലെന്ന് വാദിച്ചിരുന്നു. അറസ്റ്റ് ഒഴിവാക്കണമെന്നാവശ്യപ്പെട്ട് പൂജ സമർപ്പിച്ച ഹർജി ദില്ലി ഹൈക്കോടതിയുടെ പരിഗണനയിലാണ്. ഏഷ്യാനെറ്റ് ന്യൂസ്, ദില്ലി.